എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4-ാം ക്ലാസ്സിലെ മാത്സിന്റെ വർക്ക്ഷീറ്റ് ആണ്. ഇന്ന് കുറച്ച് സംഖ്യകളുടെ പ്രത്യേകതകൾ അധ്യാപകൻ നമുക്ക് പറഞ്ഞു തന്നു. വലിയ ഒരക്ക സംഖ്യയാണ് 9, ചെറിയ രണ്ടക്ക സംഖ്യയാണ് 10, വലിയ രണ്ടക്ക സംഖ്യയാണ് 99, ചെറിയ മൂന്നക്ക സംഖ്യയാണ് 100, വലിയ മൂന്നക്ക സംഖ്യമാണ് 999. അതുപോലെ ചെറിയ നാലക്ക സംഖ്യയാണ് 1000. അടുത്തതായിട്ട് അധ്യാപകൻ പറഞ്ഞത് നമ്മുടെ അമ്മുവിൻ്റെ അച്ഛൻ അവൾക്കും അവളുടെ സഹോദരനും വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി. അതിൻ്റെ വിലയൊന്ന് നമുക്ക് കൂട്ടി നോക്കിയാലോ. ആദ്യം 300 രൂപ വിലയുള്ള 2 കുടകൾ, അതായത് 300 300, 2 300കൾ കൂട്ടിയാൽ 600 കിട്ടും, അതായത് 300 + 300 നമുക്ക് 600 ആയിരിക്കും കിട്ടുക. പിന്നെ 10 രൂപ വിലയുള്ള 15 നോട്ട്ബുക്കുകളും വാങ്ങി. അപ്പോൾ നമുക്ക് 15-നെ 10 + 5 എഴുതാം, അതായത് 10 + 5 എന്ന് എഴുതാം. അതിൽ ഒരു നോട്ട്ബുക്കിൻ്റെ വില 10 ആണ്. അപ്പോൾ നമുക്ക് 10 നോട്ട്ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 100 ആയിരിക്കും, അതായത് 100. 5 നോട്ട്ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 50 ആയിരിക്കും, അതായത് 50. അപ്പോൾ നമുക്ക് 15 നോട്ട്ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 150 ആയിരിക്കും, അതായത് 150. ഇത് കൂടാതെ 250 രൂപയ്ക്ക് മറ്റു പഠന സാമഗ്രികളും കൂടി അമ്മുവിൻ്റെ അച്ഛൻ വാങ്ങിച്ചു. ഇനി ആകെ എത്രയെന്ന് നോക്കാം. 2 കുടയ്ക്കും കൂടി 600 രൂപ, അതായത് 600. 15 നോട്ട്ബുക്കിന് 150 രൂപ, അതായത് 150. മറ്റു പഠന സാമഗ്രികൾക്ക് 250 രൂപ, അതായത് 250 rupees. ഇനി ആകെ നോക്കാം. 600-ഉം 150-ഉം കൂട്ടിയാൽ 750 കിട്ടും, അതായത് 750. ഇനി 750-ഉം 250-ഉം നോക്കാം. 750-ലേക്ക് 50 കൂട്ടിയാൽ 800 കിട്ടും, ബാക്കി 200 രൂപ കൂട്ടിയാൽ 1000 രൂപയും കിട്ടും. അപ്പോൾ നമുക്ക് 1000 rupees കിട്ടി. അപ്പോൾ അമ്മുവിൻ്റെ അച്ഛന് ആകെ ചിലവായത് 1000 രൂപയാണ്. ഇനി ഇതെങ്ങനെയായിരിക്കും അമ്മുവിൻ്റെ അച്ഛൻ കടക്കാരന് കൊടുത്തിട്ടുണ്ടാവുമെന്ന് നോക്കാം. 100 രൂപയുടെ നോട്ടാണെങ്കിലോ അമ്മുവിൻ്റെ അച്ഛൻ കൊടുത്തത്? 100 വെക്കുമ്പോൾ 100, 200, 300, 400, 500, 600, 700, 800, 900, 1000 ഇങ്ങനെ 10 100കൾ ചേർന്നാൽ 1000 കിട്ടും. ഇനി 10 രൂപയുടെ നോട്ടുകളാണെങ്കിലോ കൊടുത്തത്? 10 രൂപയുടെ എത്ര നോട്ടുകൾ വേണ്ടി വരും? 100 എന്ന് പറയുന്നത് 10 10കൾ ചേർന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ 100-ൻ്റെ സ്ഥാനത്തും 10 10കൾ ചേർത്ത് കൊടുക്കാം, അതായത് 10-ൻ്റെ ഒരു കെട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് 100 10 നോട്ടുകൾ ചേർന്നതാണ് 1000 കിട്ടുക. ഇനി അമ്മുവിൻ്റെ അച്ഛൻ കൊടുത്തത് 1 രൂപയുടെ നോട്ടുകളാണെങ്കിലോ? 10 1കൾ ചേർന്നതാണ് 10. അപ്പോൾ 100 1കൾ ചേർന്നതാണ് 100. അതുപോലെ 1000 1കൾ ചേർന്നതാണ് 1000. അപ്പോൾ അമ്മുവിൻ്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ടാവുക 1000 1-ൻ്റെ നോട്ടുകളായിരിക്കും. 10 100കൾ ചേർന്നതാണ് 1000, 100 10കൾ ചേർന്നതാണ് 1000, 1000 1കൾ ചേർന്നതുമാണ് 1000 എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് അധ്യാപകൻ ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.